വരുന്ന വഴിക്ക് വേടം പറഞ്ഞിരുന്നു. ഈ 7000 കണ്ടി എന്ന് പറയുന്നത് ഒരു ഗ്രാമമല്ലേ? ഓക്കെ, രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ 18 വർഷത്തോളം നീണ്ടു നിന്ന ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ഇവിടെയാണ് നിങ്ങൾ കണ്ട ലോർഡ് ലിവിങ്സ്റ്റൺ എന്ന ബാനർ. അന്നത്തെ അടുത്തടുത്ത രണ്ട് നാട്ടുരാജ്യങ്ങളായിരുന്നു സിംഗാന ഗൗളയും കോണച്ചേരി നാടും. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കുറെ കാലം നീണ്ടു നിന്ന യുദ്ധത്തിലായിരുന്നു എല്ലാ തരത്തിലും നാശം മാത്രം ഉണ്ടാക്കിയ ഒരു യുദ്ധം. നാട്ടുരാജാക്കന്മാരായ തിമ്മസാര അധിപനും വീരരായ ഉദയനും മണ്ണിനും ഭൂമിക്കും അരുവിക്കും വേണ്ടി പോരാടി. 18 വർഷത്തെ യുദ്ധത്തിന് ശേഷമാണ് സിംഗാന ഗൗള കീഴടക്കാൻ തിമ്മസാരയ്ക്കാവില്ലെന്ന് അവിടുത്തെ ചെറിയ കാരണവരായിരുന്ന കോച്ചിരങ്കണ്ടോത്ത് പറങ്ങോടന് തോന്നിത്തുടങ്ങിയത്. പറങ്ങോടൻ്റെ ഊഹം ഒട്ടും തെറ്റിയില്ല. സിംഗാന ഗൗള യുദ്ധത്തിൽ മുന്നേറി. കോണച്ചേരിയിലെ ജനങ്ങൾ പതുക്കെ അവരുടെ അടിമകളാകാനും തുടങ്ങി. അടിമത്വത്തിൻ്റെ കിണിയിൽ നിന്നും രക്ഷപ്പെടാൻ മരണം സ്വീകരിക്കാനാണ് പറങ്ങോടൻ തീരുമാനിച്ചത്. ഭൂതപ്രേത പിശാചുക്കളാലും ദുർമന്ത്രവാദത്താലും അറിയപ്പെട്ടിരുന്ന ഘോരവനമായിരുന്നു പരുന്തുമുടി. ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഒരിടം. പരുന്തുമുടിയിലേക്ക് പോകുന്നത് മരണതുല്യമായാണ് എല്ലാവരും കണ്ടിരുന്നത്. അടിമത്വത്തിനേക്കാൾ ഭേദം മരണം തന്നെയാണെന്ന് വിശ്വസിച്ചിരുന്ന പറങ്ങോടൻ തൻ്റെ കുടുംബത്തെയും കോണച്ചേരിയിലെ മറ്റ് ആശ്രിതരെയും കൂടെ കൂട്ടി ആ കാട് കയറി. അവരുടെ പിറകെ ഒരു സംഘം നെയ്ത്തുകാരും ഇടയന്മാരും മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരും അങ്ങനെ പല തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പരുന്തുമുടിയിലേക്ക് ഓടി. എന്നാൽ മരണത്തിന് പകരം പരുന്തുമുടിയിൽ അവർക്ക് ലഭിച്ചത് പുതിയൊരു ജീവിതമായിരുന്നു. കാട് മനുഷ്യന് തണലും രക്ഷയും നൽകുമെന്ന് അവർ മനസ്സിലാക്കി. കാടിനുള്ളിലൊരു ഗ്രാമം ഉണ്ടാക്കി. ആ ഗ്രാമമാണ് 7000 കണ്ടി. സിംഗാന ഗൗളയും കോണച്ചേരി നാടും തമ്മിലുള്ള യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ. ഈ ഗ്രാമം എവിടെയാണ്? അതെ, ടേക്ക് എ പീക്ക്. അതെന്താ? ഓ, പെരിസ്കോപ്പ്. ഇതെവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഇത് അല്ലെങ്കിൽ ഒരു സബ്മറൈൻ പൊളിച്ചപ്പോ കിട്ടിയത്. ഓ, എന്താ? കമോൺ.